ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 1908 ജപ്പാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ മസാറു ഇബൂക്ക എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചു. ജനിച്ച് 2 വർഷം കഴിഞ്ഞ് ആ കുട്ടിയുടെ അച്ഛൻ അമ്മ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അത് കാരണം ആ കുട്ടി തൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ് വളർന്നത്. ഈ കുട്ടിക്ക് ടെക്നോളജിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ 1933 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിഞ്ഞ് 2nd World War തീവ്രമായി നടക്കാൻ തുടങ്ങിയ ആ ഒരു സമയം, അതുകൊണ്ട് ജപ്പാൻ്റെ ഒരു കപ്പലിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. അവിടെ അദ്ദേഹത്തിൻ്റെ സെയിം മൈൻഡ് സെറ്റുള്ള നല്ലൊരു കൂട്ടുകാരനെ മസാറു ഇബൂക്കയ്ക്ക് കിട്ടി. അക്കിയോ മൊറേറ്റ എന്നാണ് ആ കൂട്ടുകാരൻ്റെ പേര്. രണ്ടുപേർക്കും ടെക്നോളജിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതിനെപ്പറ്റി അവരെപ്പോഴും ഡിസ്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും തിക് ഫ്രണ്ട്സായി. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ 2nd World War തീരാറായി. അങ്ങനെ രണ്ടുപേരും അവരുടേതായ വഴിക്ക് പോയി. മസാറു ഇബൂക്ക ടോക്കിയോയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3rd floor ചെറിയൊരു റേഡിയോ റിപ്പയർ കട തുടങ്ങി. എന്നാൽ കടയിൽ ലാഭമൊന്നുമില്ല. കടയിൽ ജോലി ചെയ്യുന്ന 2 പയ്യന്മാർക്ക് നേരെ ചുവേ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് തൻ്റെ അതേ മൈൻഡ് സെറ്റുള്ള അക്കിയോ മൊറേറ്റയെ വീണ്ടും കണ്ടുമുട്ടി. അവർ രണ്ടുപേരും കുറേ സംസാരിച്ചതിന് ശേഷം അങ്ങനെ അവരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ടെക്നോളജി കമ്പനി തുടങ്ങി ഈ ലോകത്തെ മാറ്റിമറിക്കണമെന്ന്. എന്നാൽ 2nd World War കഴിഞ്ഞ സമയം ജപ്പാൻ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതെ തള്ളിക്കളയുമായിരുന്നു. ഈ ഒരു കാര്യം മാറ്റിക്കാണിക്കണം എന്ന ചിന്തയോടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ഉപയോഗിച്ച് അറിയാവുന്ന ഒരു 20 പേരെയും കൂട്ടി ടോക്കിയോ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ എന്ന ഒരു കമ്പനി തുടങ്ങി. ഇവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റായ ഇലക്ട്രിക് റൈസ് കുക്കർ മാർക്കറ്റിൽ റിലീസ് ചെയ്തു. എന്നാൽ ഇത് ശരിക്കും പരാജയമായി മാറി. പിന്നീട് ടേപ്പ് റെക്കോർഡർ, ഇലക്ട്രിക് ഹീറ്റർ എന്നിങ്ങനെ പല പ്രൊഡക്ട്സുകൾ ഇറക്കി. എന്നാൽ ഇതെല്ലാം വിചാരിച്ചതിലും ഇരട്ടിയിടിരട്ടി പരാജയമായി മാറി. രണ്ടു പേരുടെ കയ്യിലെയും പണം തീർന്നു. എന്നാൽ മനസ്സിലുണ്ടായിരുന്ന ഡ്രീം വിട്ടുകളഞ്ഞില്ല. ഈ ചെറിയ കമ്പനി ആരംഭിച്ച് 4 വർഷം കഴിഞ്ഞ് ജപ്പാനിൽ ആദ്യമായി ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന പ്രൊഡക്റ്റ് ഇറക്കി. ഈ സമയം ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയും ഇതിൻ്റെ ചെറിയ ആ കമ്പനിയെപ്പറ്റിയുമായി സംസാരം. ഈ പ്രൊഡക്റ്റ് ഇറക്കിയത് നന്നായി വിജയിച്ചു. അങ്ങനെ ചെറിയ റൂമിൽ തുടങ്ങിയ ഈ കമ്പനി ജപ്പാനിൽ വലിയൊരു കമ്പനിയായി മാറി. അങ്ങനെ ജപ്പാനിൽ ഈ ഒരു കമ്പനി വലിയ സംഭവമായി തന്നെ മാറി. അങ്ങനെ ആ കമ്പനിയുടെ പേര് മാറ്റി. പടിപടിയായി പല പ്രൊഡക്ട്സുകൾ ഇറക്കിയത് കൊണ്ട് ജപ്പാൻ എന്നാൽ ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് എന്ന് പറഞ്ഞ ലോകത്തെ കൊണ്ട് തന്നെ ജപ്പാൻ്റെ സോണി പ്രൊഡക്ട്സ് ആണ് എപ്പോഴും ബെസ്റ്റ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ വാങ്ങുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് 20 പേരുമായി ആരംഭിച്ച ആ കമ്പനി ഇന്ന് 100,000+ എംപ്ലോയീസായി $3.7 trillion സ്വത്തോടെ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പരാജയപ്പെട്ടേക്കാം. എന്നാൽ ആ ആഗ്രഹങ്ങളെ വിടാതെ പിടിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ ലോകത്തെ പല മ്യൂസീഷ്യൻസ്, ആർട്ടിസ്റ്റ്, സ്പോർട്സ് പേഴ്സൺസ് തുടങ്ങി എല്ലാവർക്കും ക്രിയേറ്റീവ് പേഴ്സൺ എന്നത് കോമൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചുറ്റിനുമുള്ള പല മതങ്ങളും കാലാകാലമായി പറയുന്നത്. അതാണ് സ്റ്റിൽനെസ്. ഈ സ്റ്റിൽനെസ് നമുക്കുണ്ടെങ്കിലേ നമ്മുടെ ലൈഫ് ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് ഡിസൈൻ ചെയ്യാം. സന്തോഷം, ക്യാഷ്, റിലേഷൻഷിപ്പ് എല്ലാം നമ്മളെ തേടി വരാൻ ആരംഭിക്കും. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഈ ടെക്നോളജി ലോകത്തെ സർവൈവ് ആക്കാൻ സിമ്പിളായി 3 steps ഫോളോ ചെയ്താൽ മതി. അതാണ് വീഡിയോയിൽ ഡീറ്റെയിലായി നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ചെറിയൊരു കാര്യം കൂടെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞു കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. പിന്നെ നമ്മുടെ ചാനലിൽ ഗേൾ സൈക്കോളജി, ബോയ്സ് സൈക്കോളജി, ഫാഷൻ ടിപ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്സ്, മോട്ടിവേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. സ്റ്റിൽനെസ് ഈസ് ദി സ്കൈ ബൈ റയൻ ഹോളിഡേ എന്ന ബുക്കിലെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ്, ആവശ്യമില്ലാത്ത അപ്ഡേറ്റ്സ്, ബ്രേക്കിംഗ് ന്യൂസ് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ മൈൻഡിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരാൻ തുടങ്ങും. TV, മൂവീസ്, വെബ് സീരീസിലെ ക്യാരക്ടേഴ്സിനെ പോലെ നമ്മളും ലുക്കായിട്ടിരുന്നാലേ നമുക്കും അതുപോലെ സക്സസ്ഫുൾ ആകാൻ പറ്റുകയുള്ളൂ എന്ന് കരുതാൻ തുടങ്ങും. അതിനാൽ നമ്മളിൽ നമുക്ക് കുറേ ഡൗട്ട്സ് വരും. നല്ല വീക്കായി ഇമോഷണലായി മാറും. നമ്മുടെ ബ്രെയിനിനെ തുടർന്ന് സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്നും പുറത്തു വരാൻ സ്റ്റിൽനെസ് എന്നത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാമാകാനും മൈൻഡ് ഫ്രഷ് ആക്കാനും മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ് പലരും പറയുന്നത്. എന്നാൽ മെഡിറ്റേഷൻ ഇല്ലാതെ സിമ്പിളായ 3 tricks ഉപയോഗിച്ച് ലൈഫിൽ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് ഓദർ പറയുന്നത്. നമ്മുടെ ലൈഫ് അതിലൂടെ ഈസിയായി വിജയിപ്പിക്കാം. 1st എന്ന് പറയുന്നത് മാനേജ് യുവർ ഇൻപുട്സ്. ഒരു മനുഷ്യൻ 24/7 സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ്, ന്യൂസ് എന്ന് കൺസ്യൂം ചെയ്തിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ബ്രെയിൻ റിയാക്ട് ആകാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത ന്യൂസുകൾ ഡിസ്കസ് ചെയ്യാൻ ആരംഭിച്ച് നല്ല രീതിയിൽ ഇന്നും എൻ്റർടൈൻമെൻറ്റ് വേണം വേണം എന്നായി. എൻ്റർടൈൻമെൻറ്റ് എന്നത് മൊത്തത്തിൽ പതിഞ്ഞു. അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ആയ ഹെർബർട്ട് സൈമൺ പറയുന്നത്, നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻസ് എത്ര അട്രാക്റ്റീവ് ആണെങ്കിലും വെൽത്തി ആണെങ്കിലും
അതിനെ നിങ്ങളുടെ ബ്രെയിൻ പാഴാക്കുന്ന അറ്റൻഷനിലേക്ക് വരുത്തും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, യൂട്യൂബിൽ പല കാറ്റഗറീസിലുള്ള വീഡിയോസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻഫോർമേറ്റീവായ വീഡിയോസ് കാണണമെന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്ത് കയറി വരുമ്പോൾ പല സമയവും ആ വീഡിയോയുടെ കമൻസ് വായിക്കും, താഴെ റെക്കമെൻഡായി വന്നിരിക്കുന്ന വീഡിയോസ് സ്ക്രോൾ ചെയ്ത് നോക്കും. അതുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കണ്ട വീഡിയോ പൂർണ്ണമായി മനസ്സിലാക്കാതെ എഗെയിൻ വേറെ ഏതെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയും റെക്കമെൻഡ് വീഡിയോസ് കണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇതിന് സൊല്യൂഷനായി ലോ ഇൻഫർമേഷൻ ഡയറ്റ് ഫോളോ ചെയ്യാനാണ് ഓതർ പറയുന്നത്. അതായത് നമ്മുടെ ബോഡി ഫിറ്റായി വെക്കാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്യ്, ആ ഡയറ്റ് ഫോളോ ചെയ്യ്, ആ വർക്കൗട്ട് ചെയ്യ്, ഗ്രീൻ ടീ കുടിക്ക് എന്ന് പലരും സജസ്റ്റ് ചെയ്യും. എന്നാൽ അങ്ങനെ ഫിറ്റായി ഇരിക്കുന്നവർക്ക് മൈൻഡ് ഹെൽത്തി അല്ലെങ്കിൽ ഗോൾസ് നേടുന്നതിൽ തടസ്സമായി മാറും. അതായത് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചാൽ ബോഡി എങ്ങനെ അൺഹെൽത്തി ആകുന്നോ അതേപോലെയാണ് ടോക്സിക് മീഡിയ കൺസപ്ഷനും യൂസ്ലെസ് ഇൻഫർമേഷനും നമ്മുടെ മൈൻഡ് അൺഹെൽത്തി ആക്കും. ഓതർ പറയുന്നത് നമ്മുടെ മുന്നിലുള്ള ടെക്നോളജി ഒരു ന്യൂക്ലിയർ വെപ്പണേക്കാളും ആപത്താണെന്നാണ്. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടിയാൽ ഹാപ്പി ആകുന്നത്, ചില കമൻസ് വരുമ്പോൾ സങ്കടപ്പെടുന്നത്, ലൈക്ക് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടുന്നത് എന്നിങ്ങനെയുള്ളത് നമ്മുടെ ബ്രെയിനെ ഇമോഷണലായി കൊണ്ടുവരുന്നത് നമ്മൾ അറിയാതെ നടക്കും. ഇപ്പോൾ ഒരു മോശമായ കമൻറ്റ് വരുമ്പോൾ ഓക്കെ, നമുക്ക് ഇമോഷണലാകും, പക്ഷേ അത് ഓർത്തുകൊണ്ട് എപ്പോഴും ഇരുന്ന് ഇമോഷണലാകുന്നത് ശരിയല്ല. ഇനി ടി വിയിലൊരു അഡ്വർടൈസ്മെൻറ്റിൽ ഒരു അട്രാക്റ്റീവായ മോഡൽ വരാൻ കാരണം നമ്മളെ ഈസിയായി അറ്റൻഷൻ ആക്കാനാണ്. ഇതെല്ലാം കൂടുതലായാൽ, ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റായി ഈ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കും. ഇതിന് സിമ്പിളായ ഒരു വഴി ഓതർ പറയുന്നത്, നമ്മളൊരു പഴം കഴിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം അഴുകി അല്ലെങ്കിൽ ചതഞ്ഞു പോയാൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് നല്ല പാർട്ട് കഴിക്കും. ഇതേപോലാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ, ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് ഒരു സെക്കൻഡ് ചിന്തിക്കുക. അപ്പോൾ ആവശ്യമല്ലാത്തത് ഇഗ്നോർ ചെയ്ത് പോകുമ്പോൾ പകുതി ഡിപ്രഷൻസ് ഒക്കെ മാറും, മൈൻഡ് ഫ്രഷായി നിങ്ങളുടെ ഗോളിലേക്ക് ഫോക്കസ് കിട്ടാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് വലിയ സക്സസ്ഫുൾ ബിസിനസ് പീപ്പിൾസ് ന്യൂസ് നോക്കാനുമെല്ലാം ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ വെക്കുന്നത്. ഇതുകൊണ്ട് അവരുടെ വാല്യൂബിളായ ടൈമും മൈൻഡും ഡിസ്റ്റർബ് ആകാതെ ഇരിക്കും. നല്ല മൈൻഡ് ക്ലാരിറ്റിയോടെ, ഗ്രേറ്റ് ആയ ഐഡിയാസോടെ പല പ്രോജക്റ്റും ചെയ്യും, വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് മെറ്റീരിയലിസ്റ്റിക് വേൾഡ്. നിങ്ങൾക്ക് മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ക്ലാരിറ്റി നിങ്ങളുടെ ബ്രെയിനിൽ വരണേൽ, നിങ്ങൾക്കുള്ള, നിങ്ങൾ യൂസ് ചെയ്യുന്ന വസ്തുക്കൾക്ക് നിങ്ങൾ ഒരു തരത്തിലുള്ള അറ്റൻഷനും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഈ കാറ് അല്ലെങ്കിൽ ഈ ബൈക്ക് വാങ്ങിയാലേ നമ്മളെ പലരും നോക്കൂ, ശ്രദ്ധിക്കൂ, ഇതുപോലുള്ള ബ്രാൻഡ് ഡ്രസ്സ് ഇട്ടാലേ നമ്മളെ എല്ലാവരും നോക്കൂ, നാല് പേര് ശ്രദ്ധിക്കൂ എന്നിങ്ങനെയുള്ളത് മൈൻഡിൽ നിന്ന് എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള കാർ ഏതാണ്, നമുക്കിഷ്ടമുള്ള ബൈക്ക് ഏതാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഏതാണ് എന്നത് ആലോചിക്കണമെന്ന് ഓതർ പറയുന്നു. സ്റ്റാർട്ട് ലിവിംഗ് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുക, അവൻ കാണണം ഇവൻ കാണണം എന്ന വിചാരത്തോടെ എക്സ്പെൻസീവ് ആയത് വാങ്ങിയാൽ നാളെ ഒരുപക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ സാധിക്കാതെ വന്നേക്കാം. ആരുടെയും അറ്റൻഷനും ആവശ്യമില്ലെന്ന് വിചാരിച്ച് എല്ലാം ചെയ്താൽ മൈൻഡ് ക്ലാരിറ്റിയും സ്പിരിച്വൽ ക്ലാരിറ്റിയും ഒക്കെ തനിയെ വരും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിൽഡ് എ റുട്ടീൻ. ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയ ഒരു വിഷയം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതുമായി പഴകാൻ തുടങ്ങും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങൾ ആദ്യമായി ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ബൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പേടി, വീഴുമോ വീഴുമോ എന്ന ആ ഒരു പേടിയായിരിക്കും. എന്നാൽ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ നേടിയെടുക്കും. ഇതിനെ മസിൽ മെമ്മറി എന്നാണ് പറയുന്നതെന്ന് ഓതർ പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ പതിയെ പതിയെ ഓരോ ദിവസവും ചെയ്യാൻ തുടങ്ങുക, അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുക. പലതവണ പേടിയോ മടിയോ ഒക്കെ വരും, എന്നാൽ പിന്മാറാതെ മുന്നോട്ട് പോവുക. ഇന്ന് പല വലിയ സ്റ്റേജുകളിലും സംസാരിച്ച് കയ്യടി വാങ്ങുന്ന പലരും ആദ്യം സ്റ്റേജുകളിൽ കയറാൻ പേടിച്ചിരുന്നവരാണ്. അതൊരു കോൺഫിഡൻസോടെ ഡെയിലി ചെയ്യുമ്പോൾ നിസാരമായി മാറും. നിങ്ങളും ഇന്ന് മുതൽ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങുക. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുമ്പോൾ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ അനുഭവപ്പെടും എന്ന് ഓതർ പറയുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.